ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗ്രീൻ ട്യൂസ് ഓഫ് കേരള ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ ആയിട്ടാണ് അപ്പോൾ എന്ത് പായസമാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചക്കക്കൊരു പായസമാണ് ഞാൻ ഇവിടെ നിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ചക്കക്കുരു ആദ്യം തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് ചക്കക്കുരുമാണ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ കുക്കറിലാണ് ഞാൻ ചക്കക്കുരു വേവിച്ചെടുക്കുന്നത് അപ്പോൾ വേഗം പെട്ടെന്ന് പെട്ടെന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുക്കർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒന്നര ഗ്ലാസ് ചക്കക്കുരുവിന് ഞാൻ അര ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ടാണ് ചക്കക്കുരു വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം ഇനി ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഈ ചക്കക്കുരു വേവിച്ചെടുക്കുന്നത് അപ്പം ഏകദേശം ഒരു നാല് വിസലുണ്ടെങ്കിൽ നമുക്ക് ചക്കക്കുരു കുക്കറിൽ ഈസിയായി വെന്ത് കിട്ടും അപ്പം നല്ലപോലെ വെന്ത് ഉടഞ്ഞോട്ടെ അങ്ങനൊരു രീതിയിൽ വേണം നമുക്ക് ചക്കക്കുരു വേവിച്ചെടുക്കാൻ ഇപ്പോൾ ഏകദേശം നാല് വിസലായിട്ടുണ്ട് ഇനി ഞാൻ കുക്കർ തുറന്ന് നോക്കാൻ പോവുകയാണ് എങ്ങനെയാണ്ട് നമ്മുടെ ചക്കക്കുരുവിൻ്റെ വേവ് നിന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നല്ലപോലെ ചക്കക്കുരു വെന്ത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഉടഞ്ഞ ടൈപ്പിൽ വേണം ചക്കക്കുരു വേവിച്ചെടുക്കാന് മാത്രമല്ല വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുമുണ്ട് ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം ഇപ്പം ഞാനിവിടെ രണ്ട് ഗ്ലാസ് പാലാണ് ആ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ മെഷർമെൻ്റ് എടുക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്ത പാല് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ചക്കക്കുരു ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ചക്കക്കുരു വേവിച്ചെടുത്ത സമയത്ത് തന്നെ ചൂടാറിയതിനു ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക അതിന് ശേഷം പാൽ ഒഴിച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിലും കംഫേർട്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തവി വെച്ചിട്ട് വേവിച്ച ചക്കക്കുരു ഒന്ന് സ്മാഷ് ചെയ്യുന്ന ജോലി നമുക്ക് കുറഞ്ഞ കിട്ടും ഇവിടെ ഞാൻ കുറച്ച് ചക്കക്കുരു വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാഞ്ഞത് ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നാളികേരം ചെറിയ പീസായിട്ട് എണ്ണയിൽ വറുത്തിട്ടിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നാളികേര കൊത്ത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കായ ആണ് അപ്പോൾ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കായ ചതച്ചത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര വേണം അപ്പോൾ ഒരു ബൗൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ബൗൾ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഏഴ് ടീസ്പൂൺ പഞ്ചസാരയാണ് അപ്പോൾ ഞാനിവിടെ അധികമായിട്ടുള്ള പായസം ഒന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഏഴ് ടീസ്പൂൺ പഞ്ചസാര മതിയാകും പാലൊന്ന് കുറുകി വന്ന് വെറ്റി തുടങ്ങിയാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഒരു പാൻ എടുക്കുക പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ആർ കെ ജി ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കൂടുതലായിട്ടുള്ള നെയ്യും ആവശ്യമില്ല അപ്പോൾ ഒരു ടീസ്പൂൺ ആർ കെ ജി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാഷ്യൂനട്ട്സ് കുറച്ച് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കിസ്മീസ് കൂടി കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കാഷോനട്ട്സും കിസ്മിസും ഒക്കെ നല്ലപോലെ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഞാൻ ഈ പായസത്തിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കും പിന്നെ ഞാൻ ഈ ചക്ക കുരുവിൽ പാലാണ് യൂസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ പാൽ വേണമെങ്കിൽ തേങ്ങാ യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചക്കക്കുരു പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ചക്കക്കുരു പായസം എന്ന് പറയുന്നത് നല്ല വെറൈറ്റി ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സും കമൻറ്റും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്